അസ്സലാമലൈക്കും. അപ്പം നമ്മൾ എന്താ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞു, റേക്കുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി നമ്മൾ എടുക്കുന്ന പണി ജനവാതിൽ മോറുക, പിന്നെ വാതിലുകൾ മോറുക, പിന്നെ കർട്ടനുകളൊക്കെ തിരുമ്പുക. ഞാൻ പണിയാണ് കേട്ടോ ഇന്ന്. അപ്പം എന്താ, ഞാൻ വൈകുന്നേരമാണ് കേട്ടോ കർട്ടനുകളൊക്കെ ഞാൻ ഊരി വെള്ളത്തിലിട്ടേക്കണത്. കാരണം ഒരുപാട് ചളിയുണ്ട് കേട്ടോ. ഈ മക്കൾ എന്താ ഈ കർട്ടനിൽ കജ്ജ തോത്തിയിട്ടും പെയിൻ്റ് ആക്കിയിട്ടും കൺമഷി ആക്കിയിട്ടും അങ്ങനെ ഒരുപാട് ചളിയുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് പൊതിർന്ന് കിട്ടാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ എന്താ സോപ്പും പൊടി കലക്കിക്കാണ്ട് കുറച്ച് എന്താ നമ്മളെ സുർക്കല്ലേ അതും പാർന്ന് പിന്നെ കുറച്ച് എന്താ നമ്മളെ അപ്പസോളല്ലേ അതും ഇട്ടുകാണ്ടാണ് കേട്ടോ. അപ്പോൾ വേഗം കറി കളകി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി ആദ്യം ഞാൻ തുടങ്ങണത് ജനവാതിൽ കേൾക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനവാതിലുകളൊക്കെ മോറിക്കഴിഞ്ഞാണ്ട് പിന്നെ വാതിൽ മോറാന്ന് കരുതിട്ടോ. അപ്പം ഞാൻ ഓസ് എത്താ ഓസിൽ വെള്ളം പിടിച്ച് കണ്ടാണ് കേട്ടോ ഞാൻ കേൾക്കണത്. അങ്ങനെയാണെച്ചെങ്കിൽ എന്താ നമ്മൾ എന്താ ഉരച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വെള്ളം പറഞ്ഞ് നിർത്തട്ടാൽ മതി. എന്നാൽ വേഗം നമ്മൾ പണി കഴിച്ചും ചോദിച്ചും, അല്ലെങ്കിൽ അങ്ങനെ എന്താ സീലോട് മുക്കിക്കാണ് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ പോലും അങ്ങനെ കാട്ടലിട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ പ്രാവശ്യം ഇങ്ങനെ തോന്നി ഇങ്ങനെ ഒന്ന് കാട്ടിയോ കട്ടത്തെ എന്ത് ചെയ്തിക്കാണ്ടാണ് ഞാനിന്ന് പോസ് പൊടിച്ചിക്കാണ്ട് ആക്കണത് കേട്ടോ. അപ്പോൾ ഏതായാലും ആദ്യം ഞാൻ വെള്ളം അടിച്ചിക്കാണ്ട് ഒക്കെ ഒന്ന് പൊതിർത്തിക്കാണ്ടാണ് കേട്ടോ ഇതാക്കണം. അപ്പോൾ എല്ലാവരും പറയും എന്താ നനച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതിയാണ്. പക്ഷേ എങ്ങനെയായാലും നനച്ച് തുടച്ചെടുത്താലും ഒരു വൃത്തി കിട്ടില്ല കേട്ടോ. നമ്മൾ എല്ലാ കൊല്ലവും ഒന്നും ഇപ്പോൾ ഈ പണിയെടുക്കൂലല്ലോ. കൊല്ലത്തിൽ നമ്മൾ നോൻപ് വരുമ്പോഴല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ഏതായാലും അത് നല്ല ഉസാറായിട്ട് തന്നെ എടുക്കട്ടെ എന്ന് കരുതിക്കാണ്ട് ഞാൻ സോപ്പും പൊടി പിന്നെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന ചാക്കുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്താ ഇത് ഉരക്കണത്. ഇതോടെ ഉരച്ചാൽ നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല ഉരാണ് ഈ ചാക്കിന് കേട്ടോ. അപ്പോൾ അതിനൊരു കഷ്ണം എടുത്തുകൊണ്ട് ഞാൻ എന്താ നമ്മളെ ജനവാതിലിൻ്റെ എന്താ കമ്പികളൊക്കെ അത് നല്ലോണം ഉരച്ചെടുത്തുകൊണ്ട് എന്താ കേൾക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഈ നോൻപ് വരുമ്പോഴാണല്ലോ എല്ലാ കൊല്ലവും നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ ഈ നോൻപ് വരുമ്പോൾ പ്രത്യേകിച്ചുമാണ് കേട്ടോ നമുക്ക് എന്താ കാരണം എല്ലതും വേണം എടുക്കുക. ഒന്ന് നല്ല നമ്മൾ പെരയിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് മുക്കിയെങ്കിലും എടുക്കണം കേട്ടോ. അപ്പം ഇനി എന്താ ഈ മോറൽ എന്താ നമ്മൾ മറ്റാ ജനലും വാതിലൊക്കെ മോറി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞാൽ മതിയാണ് കേട്ടോ. പിന്നെ കുറേ ബെഡ്ഷീറ്റുകൾ തിരുമ്പാണ്ടാവും, ബ്ലാങ്കറ്റ് തിരുമ്പാണ്ട്, പിന്നെ കസാലകൾ, കുപ്പികൾ ഇതൊക്കെ മോറാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പണികൾ വേഗം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുപ്പികളൊക്കെ കുപ്പികളും എന്താ ബ്ലാങ്കറ്റുകളും ഒക്കെ നല്ല അങ്ങനത്തെ ഒക്കെ തിരുമ്പാലോ. അപ്പോൾ മോറൽ വേഗം കഴിച്ചാൽ കരുതി. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പണി കേട്ടോ, ഈ മോറലാണ് പണി. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ചില്ലും ഒക്കെ സോപ്പും പൊടിയൊക്കെ ഉപയോഗിച്ച് കണ്ട് നല്ലോണം ഉരച്ച് കേൾക്കിക്കാണ്ട് പിന്നെ രണ്ടാമത് വെള്ളം പറഞ്ഞു കണ്ട് എന്താ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചളി ഉണ്ടായി കേട്ടോ. നമ്മൾ ഈ റോഡ് സൈഡ് കൂടി ആയതുകൊണ്ട് എന്താ ഭയങ്കര പൊടി മാറും കേട്ടോ. എന്താ പിന്നെ ഇനി നമ്മളിപ്പോൾ മോൾ എന്താ കേക്ക് എന്താ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ വലിയ പെരുന്നാൾക്കുണ്ടല്ലോ, വലിയ പെരുന്നാൾ ഹജ്ജിൻ്റെ നോൻപും പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇങ്ങനെ നനച്ച് തുടക്കുള്ളൂ. ഇതേമാതിരി സോപ്പിട്ട് കണ്ടൊന്ന് ഉരച്ചൊന്ന് കേൾക്കില്ല കേട്ടോ, ഒന്ന് നനച്ച് തുടച്ച് നമ്മളെടുക്കുക. അപ്പോൾ പിന്നെ അത്രയ്ക്ക് വലിയ ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ പെരുന്നാളാകുമ്പോഴത്തേന്. ഇനി ചോറും തന്നെ ചുമരുമരൊക്കെ തന്നെ ഇഷ്ടംപോലെ മക്കൾ ഈ പെൻസിലോടൊക്കെ വരച്ചിട്ട് ഉണ്ട്. പക്ഷേ അതൊന്നും വരച്ചാലൊന്നും പോണില്ല, എന്നാലും ഞാനൊന്ന് വരച്ചൊക്കെ നോക്കണം എന്ന് കരുതി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ എന്താ ജനലിൻ്റെ കമ്പിയും ഇതൊക്കെ വരച്ചതൊക്കെ ഞാൻ വെള്ളം പൊടിച്ചിക്കാണ്ട് എന്തൊക്കെ കേൾക്കുകയാണ്. പിന്നെ ഇങ്ങനെ വെള്ളം പൊടിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ അകത്ത് കൂടെയൊക്കെ നിറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ അത് തുടച്ചെടുക്കാൻ കുറച്ച് പണി കാരണം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പണി നമ്മൾ എളുപ്പപ്പണി നോക്കുമ്പം പിന്നെ മറ്റേ സ്ഥലത്ത് നമുക്ക് വലിയ പണിയായിട്ട് നമ്മൾ കറക്കും കേട്ടോ. അപ്പോൾ എന്നാലും വേണ്ടിയില്ലായത് ഇങ്ങനെയാകുമ്പോൾ നല്ല സാറായിട്ട് നമുക്ക് എന്താ കേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ ചീര മുക്കിക്കാണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ ഭയങ്കര ഗതികേടായി തോന്നും. അപ്പോൾ ഏതായാലും എന്താ പെയിൻ്റ് അടിച്ചതിൻ്റെ ആ പെയിൻറ്റൊക്കെ ജനന്മുണ്ടെന്നാലും അതൊന്നും പോകണില്ല കേട്ടോ. അപ്പം ഇനി എന്താ പെയിൻ്റ് അടിച്ചാനൊക്കെ അയക്കണ വെച്ചെങ്കിൽ മക്കളൊക്കെ വലിയതായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചാന്നൊക്കെ പറഞ്ഞേക്കണം. കാരണം ഇവര് എല്ലായിടത്തും വരഞ്ഞും എന്താ ഇതാക്കിക്കാണ്ട് പെൻസിലുകൊണ്ടൊക്കെ വരഞ്ഞു ഇതാക്കിക്കാണ്ടൊക്കെ നിൽക്കും. പിന്നെ അപ്പോൾ എത്ര തച്ചിട്ടും കാര്യമില്ലല്ലോ മക്കളല്ലേ. മക്കൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കാട്ടും. അപ്പോൾ കുറച്ചും കൂടി ബുദ്ധി ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ
അങ്ങനത്തെ പരിപാടികളൊന്നും എടുക്കൂലല്ലോ. അപ്പോൾ കണ്ടില്ലേ ചോരുമലൊക്കെ കണ്ടില്ലേ, ഓരോ കുട്ടീനെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത് പെണ്ണിൻ്റെ പണിയാണ് കേട്ടോ. അപ്പം അതൊന്നും പോകണമെന്നില്ല കേട്ടോ, അതൊക്കെ മറ്റേ ആ സ്കെച്ച് പേനോട് വരച്ചിട്ട് പോകണമെന്നില്ല. പിന്നെ നമ്മളെ കമ്പിച്ചാണ്ട് ഇട്ട് കൊണ്ട് വരച്ചാലൊക്കെ ചിലപ്പോൾ പോകുകയും കാരണം ഞാൻ അങ്ങനത്തേനൊന്നും നിന്നിട്ടില്ല. അത് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെയിൻറ്റ് പോയി കഴിഞ്ഞാലും വലിയ വൃത്തിയുടെ ഇക്കാരം, അപ്പോൾ ഇപ്പോൾ ഒരു ചിത്രം ഉണ്ടാവും എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതവിടെ നിന്നോട്ടെ എന്ന് കരുതിക്കാണ്ട് ഞാൻ ചണ്ടിട്ട് കണ്ട് വരച്ചൊക്കെ ചെയ്തു, പക്ഷേ അതങ്ങനെ പോകണമെന്നില്ല. അപ്പോൾ ചുമരുമത്തെ ചളികളൊക്കെ പോയിട്ടോ, അപ്പോൾ ചോരൊക്കെ വരച്ച് കഴിഞ്ഞ് ചോരുമത്തെ ചളിയൊക്കെ കളഞ്ഞ് പിന്നെ ഞാൻ വാതിൽ എന്താ കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതും തന്നെ അങ്ങനത്തെ എന്തത് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതുവരും ചളിയും പൊടിയൊക്കെ ഉണ്ട്, കാരണം നമ്മൾ റോഡ് സൈഡാകുമ്പോൾ തന്നെ ഇങ്ങനെ പൊടി മാറിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു തുരുമ്പ് കരിമ്പം പിടിച്ച മാതിരി കേട്ടോ, തുരുമ്പം പിടിച്ചല്ല കരിമ്പം പിടിച്ച മാതിരി കാണുന്നുണ്ട് ഈ കറുപ്പ്. ഇതൊക്കെ അതൊക്കെ ഞാൻ ഈ ഇതിട്ട് കണ്ട് മോറിയപ്പം എന്താ പോയിട്ടോ. അപ്പം എന്താ അതും പോണുണ്ട്, പക്ഷേ എങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി തന്നെ പിന്നെ ആ കറുപ്പ് പുള്ളി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അപ്പം നല്ലോണം കമ്പിച്ചണ്ടി ഇട്ട് വരച്ചാൽ പോകും. ഞാനൊന്ന് ഇങ്ങനത്തെ ഈ ചണ്ടിട്ട് വരച്ചപ്പോൾ പോകണമെന്നില്ല. അപ്പോൾ ഞാനെന്താട്ട് ഒരു കമ്പിച്ചണ്ടി ഇട്ട് കണ്ട് ഞാനൊന്ന് എല്ലാം വരച്ച് നോക്കിയപ്പോൾ പോയി, പക്ഷേ അതിൻ്റെ അടിച്ച പെയിൻറ്റും തന്നെ കുറച്ചങ്ങനെ പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കുറച്ച് പോയത് കണ്ടപ്പോൾ പിന്നെ ഞാൻ അതിന് പണിയെടുക്കാൻ നിന്നില്ല, കാരണം അത് വലിയ വൃത്തികേടായി തോന്നില്ലേ. അപ്പോൾ അതേമാതിരിക്ക് എന്താ ഇതും ഞാൻ ഓസ് വെച്ച് കണ്ട് തന്നെയാണ് കേട്ടോ കേക്ക് കളയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പമായിട്ടാണ് തോന്നുന്നത് എനിക്ക് കേട്ടോ. അപ്പോൾ കേട്ടോ ഒരുപാട് ചളിയുണ്ട് കണ്ടില്ലേ, ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ പറഞ്ഞില്ലേ കുറേ കാലമായിക്കൊണ്ട് മോറിയിട്ട്, മോറിയിട്ടും കാര്യമൊന്നുമല്ല, ഇങ്ങനെ ഈ വെയിലായിട്ട് എന്താ പൊടി ഇങ്ങനെ പാറുകയാണ്. അപ്പോൾ പിന്നെ മോറിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ ഇനി പുറം കഴുകണം. നോയമ്പ് പണി എടുക്കുമ്പോൾ എത്ര എടുത്താലും കഴിയില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം നോയമ്പ് പിറ്റേന്ന് നോയമ്പ് ആണെച്ചെങ്കിൽ ആ പിറ്റേന്ന് വരെ അല്ല പിറ്റേന്നല്ല തലേന്ന് വരെ പണിക്കാരാ എന്തെങ്കിലുമായിട്ടൊന്നും ഉണ്ടാവും. അപ്പം ഉച്ച അങ്ങനെയാണ് കേട്ടോ, അവിടെ നിന്ന് തോണ്ടിയിട്ടും ഇവിടെ നിന്ന് തോണ്ടിയിട്ടും അതൊന്ന് നിർത്തിച്ചിട്ടും ഇതൊന്ന് നിർത്തിച്ചിട്ടും പറഞ്ഞാണ്ട് അങ്ങനെ എന്താ ഒരുപാട് പണികളുണ്ടാവും. അപ്പോൾ ഏതായാലും ഞാൻ വാതിലുകളും ഒക്കെ മോറിയിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ചോറും ആണല്ലോ തീമട, മക്കൾക്കൊക്കെ സ്കൂൾക്ക് പോകാനുണ്ടായതുകൊണ്ട് പരീക്ഷയല്ലേ. അപ്പം വലിയവന് പ്ലസ് വണ്ണാണ്, അപ്പോൾ അവന് പോകാനാകുമ്പോഴത്തേന് ചോറിയും വെള്ളണം. അപ്പോൾ അവന് ഉച്ചക്കാണ് പരീക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്ന് ഇങ്ങനത്തെ ചോറ്റിനൊക്കെ വെള്ളം വെച്ച് അപ്പം ഉണക്കൽ പൊരിച്ചാന്ന് കരുതിട്ടോ. അപ്പോൾ ഉണക്കൽ കുറച്ച് തോന വാങ്ങിക്കൊള്ളണം കേട്ടോ. അപ്പം എന്താ അതുമേ വെത്തം മുറിച്ച് കണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് എന്നിട്ട് ആ പൊരിച്ചും ചേച്ചാന്ന് കരുതിട്ടോ. അപ്പം പേപ്പർ ഇട്ടച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഉപ്പ് പോകാനും വേണ്ടിയാണ് നല്ലത്. അപ്പം പിന്നെ ചേരങ്ങ താളിച്ചും ചെജ്ജാന്ന് കരുതി. അപ്പോൾ വാതിലുകളൊക്കെ മോറി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്താ ചുമരുകളും ഒക്കെ മോറിക്കഴിഞ്ഞാണ്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ എന്താ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഒന്നും മറക്കരുത് കേട്ടോ. എന്താ നിങ്ങളോരോ സബ്സ്ക്രൈബും പിന്നെ ഓരോ ലൈക്കും ഒക്കെയാണ് കേട്ടോ നമ്മളെ എന്താ വീഡിയോനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ചോറ് റെഡിയായി, പിന്നെ ചിരങ്ങ താളിച്ചു, പിന്നെ ഉണക്കൽ പൊരിച്ചു, പപ്പടം പൊരിച്ചു, നമ്മളെ കർട്ടനുകളൊക്കെ തിരുമ്പി. അപ്പോൾ തിരുമ്പിയ എന്താ ഏതാ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ലെങ്ത്ത് കുറച്ച് കൂടിയിരിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ കർട്ടനുകളൊക്കെ തിരുമ്പി ഇട്ടുകണ്. അപ്പോൾ പിന്നെ ഇനി മല്ലിയും അരിയൊക്കെ പൊടിച്ചാണ്ട് അപ്പം മല്ലി ഞാൻ വറുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മല്ലി വറുക്കുമ്പം എന്താ കുറച്ച് പെരിഞ്ജീരകവും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുമൊക്കെ കണ്ടിട്ടോ, ആ മല്ലിക്ക് നല്ല രസകരം ആ മല്ലി പൊടിച്ചാൽ. പിന്നെ അരിയും തന്നെ കേകി ഉണക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം അതൊന്ന് കൂട്ടി ചിക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.